ഹായ് വ്യൂവേഴ്സ്, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. വൻ പ്രതിഷേധങ്ങളെ മറികടന്ന് ശബരിമലയിൽ പ്രവേശനം നടത്തിയ കനകദുർഗ BBC തമിഴ് ചാനലിന് നൽകിയ അഭിമുഖം ചർച്ചയാവുകയാണ്. കണ്ണീരോടെയാണ് കനകദുർഗ സംസാരിക്കുന്നത്. കുടുംബത്തെ നഷ്ടമായെന്നും തനിച്ചാണ് താമസമെന്നും കനകദുർഗ പറയുന്നു. തന്നെ വീട്ടിൽ തനിച്ചാക്കി ഭർത്താവ് കുട്ടികളുമായി വാടക വീട്ടിലേക്ക് മാറി. കുഞ്ഞുങ്ങളെ കാണാൻ പോലും അനുവദിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. എനിക്കിപ്പോൾ കുടുംബമില്ല. ശബരിമല സംഭവത്തിന് ശേഷം അവരെല്ലാം എന്നെ വെറുക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. ശബരിമലയിൽ നിന്നത്തെ ശേഷം അമ്മായിയമ്മ മർദ്ദിച്ചു, ആശുപത്രിയിൽ ചികിത്സ തേടി. കോടതി ഉത്തരവ് പ്രകാരം വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും ഭർത്താവും കുട്ടികളും വാടക വീട്ടിലേക്ക് മാറി. ശനിയും ഞായറും മാത്രമാണ് മക്കളെ കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം ഭർത്താവ് സ്റ്റേ വാങ്ങി. ഇപ്പോൾ മക്കളെ കാണാൻ അനുവദിക്കുന്നില്ല. എൻ്റെ മക്കൾ എനിക്കൊപ്പം വേണം. അവരില്ലാതെ ആ വീട്ടിൽ കഴിയുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ്. അവർക്ക് അമ്മയോട് ഒരു ദേഷ്യവുമില്ലെന്ന് എനിക്കറിയാം. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കനകദുർഗ ഇത് പറയുന്നത്. സ്ത്രീകളുടെ അവകാശത്തിനായുള്ള പോരാട്ടം കൂടിയായിരുന്നു ശബരിമല പ്രവേശം. എനിക്ക് ശേഷവും നൂറുകണക്കിന് യുവതികൾ ശബരിമലയിൽ പോകാൻ തയ്യാറായിരുന്നു. എന്നാൽ എൻ്റെ അവസ്ഥ കണ്ട് പലരും പേടിച്ചു പിന്മാറി. ഇക്കുറി ശബരിമലയിൽ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും കനകദുർഗ പറഞ്ഞു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഈ വർഷം ആദ്യമാണ് ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത്. നിലവിൽ വിധി സുപ്രീം കോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ ആണെങ്കിലും സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുകളൊന്നുമില്ല. കൂടുതൽ വാർത്തകൾ അറിയാൻ വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.